നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ കോൺഗ്രസ്. തൃശൂരിൽ മഹാജനസഭ ഇന്ന്. മല്ലികാർജ്ജുൻ ഖർഗെ ഉദ്ഘാടകൻ. സീറ്റ് ചർച്ചയിൽ ലീഗുമായി പ്രശ്നങ്ങളില്ലെന്ന് കെ സുധാകരൻ. മൂന്നാം സീറ്റ് ആവശ്യത്തിൽ വിശദമായ ചർച്ചയെന്ന് വി ഡി സതീശൻ. കോട്ടയം യു ഡി എഫ് സീറ്റ് ഏതാണ്ട് ഉറപ്പിച്ച് ഫ്രാൻസിസ് ജോർജ്. ഫ്രാൻസിസിനായി പിടിമുറുക്കി പി ജെ ജോസഫ്. തീരുമാനമെടുക്കാൻ നാളെ ഉന്നതാധികാര സമിതി. വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിലിരുന്ന ക്ഷേത്രം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ്, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്. രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ്. ലീഗ് അധ്യക്ഷന്റെ അയോധ്യ പ്രസംഗം വിവാദത്തിൽ. ക്ഷേത്രവും പണികഴിപ്പിക്കുന്ന പള്ളിയും മതേതര പ്രതീകം. സാദിക്കലി തങ്ങളുടെ നിലപാടിനെതിരെ INL. വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി. ശബരിമല പഴയ ബുദ്ധവിഹാരമെന്ന് കാന്തപുരത്തിന്റെ മകൻ. ഗുരുവായൂര് അല്ലെങ്കിൽ ശബരിമല, ശബരിമല ഇന്ന് ഹിന്ദുക്കളാണ് ഉപയോഗിക്കുന്നത്, അത് ബുദ്ധവിഹാരമാണ്. ധർമ്മശാല, ധർമ്മടം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ പരിശോധിച്ചാൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാ കേന്ദ്രങ്ങളാണ് പിന്നീട് അമ്പലങ്ങളായി മാറിയത്. കേരള ഗാന വിവാദത്തിൽ സച്ചിദാനന്ദനെതിരെ ശ്രീകുമാരൻ തമ്പി. സച്ചിദാനന്ദൻ പടിയിറങ്ങും വരെ അക്കാദമിയോട് ഐത്തം. സാഹിത്യ കേരള സാഹിത്യ അക്കാദമിയിൽ നിന്ന് കിട്ടുന്ന പുരസ്കാരങ്ങൾ ഞാൻ സ്വീകരിക്കുകയില്ല. സച്ചിദാനന്ദൻ അവിടെ ഉള്ളിടത്തുള്ള കാലം, സച്ചിദാനന്ദൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആലോചിക്കണം. കൂടുതൽ ഇഷ്ടമായത് ബി കെ ഹരിനാരായണന്റെ വരികളെന്ന് സച്ചിദാനന്ദൻ. ജീവിതസഖാവിന്റെ ഇല്ലാതാക്കിയത് അന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് അനുവാദമുണ്ട്, അദ്ദേഹം അറിയും. അതെന്റെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകം നടക്കും. ടി പി വധത്തിൽ പ്രധാന ആൾ പിണറായി തന്നെയെന്ന് കെ കെ രമ. പിണറായി അറിയാതെ ആ കൊലപാതകം നടക്കില്ല. കെ കെ രമയുടെ പ്രതികരണം ന്യൂസ് 18 Q18. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പദ്ധതികൾക്ക് സാധ്യത. വരുമാനം വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ വെല്ലുവിളി. വിശദമായ വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കോൺഗ്രസിന്റെ മഹാജനസഭ ഇന്ന് തൃശൂരിൽ നടക്കും. ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മഹാജനസഭ ഉദ്ഘാടനം ചെയ്യും. മഹാജനസഭയ്ക്ക് മുന്നോടിയായി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം തൃശൂരിൽ ചേർന്നു. ലോക്സഭാ സീറ്റ് ചർച്ചകൾ ഭംഗിയായി പൂർത്തിയാക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. ലീഗുമായി പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ കാലത്തും സൌഹൃദത്തിലാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ച ഒരു ദിവസം കൊണ്ട് പൂർത്തിയാകില്ല. ഇന്നത്തെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് പ്രധാന അജണ്ട. സിറ്റിംഗ് എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. അത്ര പെട്ടെന്നൊക്കെ സ്ഥാനാർത്ഥി നിർണയം നടക്കുമോ? പിന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ചർച്ചയല്ല, ഈ ഇലക്ഷനെ കുറിച്ചും പാർട്ടി എങ്ങനെ മുന്നണി എങ്ങനെ ഈ ഇലക്ഷൻ ഫേസ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള താത്വികമായ ചർച്ചയാണ്, അല്ലാതെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാലവും അതൊക്കെ ഞങ്ങള് മുന്നണിക്കകത്ത് അതൊക്കെ സൗഹാർദ്ദം എല്ലാ കാലവും തീർന്നിട്ടുണ്ട്, എക്കാലവും തീരും. ഞങ്ങൾ തമ്മിലുള്ള ഒരു തർക്കവും ഉണ്ടാവില്ല. നമ്മൾ വളരെ സൗഹാർദ്ദപൂർവ്വം യു ഡി എഫ് എസ് എഫ് ഫേസ് ചെയ്യും. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം അതൊക്കെ തീരുമാനിക്കേണ്ടത് പിന്നീടാണ്, പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം വിശദമായി ചർച്ച നടത്തുമെന്ന് വി ഡി സതീശൻ. ലീഗിന്റെ അർഹതയെ ചോദ്യം ചെയ്യില്ല, പ്രായോഗികമായി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അതെല്ലാം ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യാണ്. ലീഡർഷിപ്പായിട്ട് അവരുടെ ഒരു ഡിമാൻഡാണ്, അവർക്ക് അർഹതപ്പെട്ട ഒരു ഡിമാൻഡാണ്. ഞങ്ങൾ അവരുടെ അർഹതയെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യില്ല. പിന്നെ നമുക്ക് പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പരിശോധിക്കുകയൊക്കെ വേണം. അവര് കോൺഗ്രസിനോടൊപ്പം ആത്മാർത്ഥമായി നിൽക്കുന്ന ഘടകകക്ഷിയാണ്, ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിശ്വാസമുള്ള ഒരു ഘടകകക്ഷിയാണ്. നമുക്ക് ഈ യു ഡി എഫിന്റെ ഒരു ബാക്ക് ബോൺ ആണ് അവര്. അപ്പൊ അവര്
തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഞങ്ങളുമായിട്ട് ആലോചിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മൂന്ന് സീറ്റ് ചോദിക്കാൻ ലീഗിന് യോഗ്യതയുണ്ടെന്ന് കെ മുരളീധരൻ, അത് മുൻപ് കൊടുത്ത ചരിത്രവുമുണ്ട്. ആവശ്യം കോൺഗ്രസിന്റെ പരിഗണനയിലാണ്. ഹൈക്കമാൻഡുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ലീഗുമായി ചർച്ച നടത്തുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. അത് അതിലെ അവരെ അവരുടെ ഡിമാൻഡ് മുന്നോട്ട് വെച്ചു. അത് പാർട്ടിയുടെ പരിഗണനയിലാണ്. ആ കാര്യങ്ങളൊക്കെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് 5-ാം തീയതി ലെയ്സൺ കമ്മിറ്റിക്ക് മുമ്പ് ലീഗുമായിട്ടുള്ള ഫൈനലായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട്. അതിനുശേഷം കാര്യങ്ങൾ 5-ാം തീയതി തന്നെ സീറ്റ് വേദനം പൂർത്തിയാക്കും. അല്ല, അതിങ്ങനെ ഈ എല്ലാത്തിനും പുറത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ലീഗിന് ചോദിക്കാൻ യോഗ്യതയുണ്ട്, അതവർ ചോദിച്ചു. കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് അവരുമായി കൂടെ ഒരു ഫൈനൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ അറിയിക്കും. തീർച്ചയായിട്ടും അവർക്ക് മുമ്പ് കൊടുത്തിട്ടുണ്ട്. മൂന്ന് സീറ്റ് അവർക്ക് നൽകിയിട്ടുണ്ട്. അതിലൊരു സീറ്റ് അവർ തിരിച്ചു തന്നിട്ടുമുണ്ട്. 1991 വടകര സീറ്റ് അന്ന് അവർക്കൂടെ സ്വീകാരനായ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് രത്നസിംഗ് മത്സരിച്ചത്. അതുകൊണ്ട് കൊടുത്തിട്ടുള്ള ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം പാർട്ടി ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടതിന് ശേഷം അവരുമായിട്ട് ഒരു ചർച്ച കൂടെ നടത്തി ഫൈനലൈസ് ചെയ്യും. അതിലൊരു തർക്കം ഉണ്ടാവില്ല. ഒരിക്കലും UDFന്റെ അകത്ത് സീറ്റ് വേദനത്തിൽ ഒരു തർക്കം ഉണ്ടാവില്ല. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഈ മഹാജനസഭ വലിയ വിജയമാക്കാനുള്ള തീരുമാനത്തിലാണല്ലോ കോൺഗ്രസ്. എപ്പോഴാണ് ആരംഭിക്കുക? മല്ലികാർജ്ജുൻ ഖർഗെയാണ് ഉദ്ഘാടകൻ. ഏത് സമയത്തായിരിക്കും തുടങ്ങുക? അശ്വതി, കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് കോൺഗ്രസിന്റെ മഹാജനസഭയ്ക്ക് അല്പസമയത്തിനകം തന്നെ തുടക്കമാകും. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലാണ് ഈ മഹാജനസഭ നടക്കുന്നത്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. KPCC അധ്യക്ഷൻ കെ സുധാകരനാണ് അധ്യക്ഷൻ. സംസ്ഥാനത്തെ 25,177 ബൂത്തുകളിൽ നിന്നാണ് പ്രതിനിധികൾ എത്തുക. ബൂത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. അങ്ങനെയുള്ള 75,000 പേർ, ഒപ്പം തന്നെ മണ്ഡലം മുതൽ AICC വരെയുള്ള നേതാക്കൾ, അങ്ങനെ ഏതാണ്ട് 100,000+ പേർ ഇന്ന് നടക്കുന്ന മഹാജനസഭയിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൂത്ത് ശാക്തീകരണത്തിലൂടെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ അടിമുടി മാറ്റം കൊണ്ടുവരിക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ മഹാജനസഭ സംഘടിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി പോകുമ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്ര ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഇത്തരത്തിൽ യോഗങ്ങൾ വിളിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് മഹാജനസഭ ചേരുന്നത്. നമുക്കറിയാം, BJP അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ടത് ഇവിടെ നിന്ന് തന്നെയായിരുന്നു. ബൂത്ത് തലം വരെയുള്ള ഭാരവാഹികളുമായി AICC അധ്യക്ഷൻ നേരിട്ട് സംവദിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രവർത്തകർക്ക് ഊർജം പകരുക എന്ന ലക്ഷ്യത്തിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു മഹാജനസഭ കോൺഗ്രസ് നടത്തുന്നത്. ബൂത്ത് വൈസ് പ്രസിഡന്റുമാരായ എല്ലാ വനിതകളെയും ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ദയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ഒരു പോർമുഖം തുറക്കുക എന്നതാണ് മഹാജനസഭ ലക്ഷ്യമിടുന്നത്. ഇരു സർക്കാരുകളുടെയും, അതായത് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ഇരു സർക്കാരുകളുടെയും ഫാസിസ്റ്റ് ജനാധിപത്യ വിരുദ്ധ നടപടികളെ ഗൃഹസന്ദർശനം നടത്തി നേതാക്കൾ വിശദീകരിക്കുന്നതുൾപ്പെടെയുള്ള പരിപാടികളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ അധ്യക്ഷതയിലാണ് ഈ മഹാജനസഭ സംഘടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഈ മഹാജനസഭ സംഘടിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പരിപാടികളിലേക്ക് കടക്കാനാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗവും ഇന്ന് തൃശൂരിൽ ചേർന്നു. KPCC അധ്യക്ഷൻ കെ സുധാകരൻ, ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. നിലവിൽ കെ സുധാകരൻ ഒഴികെയുള്ള എല്ലാ സിറ്റിംഗ് MPമാരും മത്സരിക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ് മറ്റ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടതുള്ളൂ എന്ന ഒരു തീരുമാനത്തിലാണ് നേതാക്കൾ ഇപ്പോഴുള്ളത്. അതിനുവേണ്ടി ഒരു ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ആക്കം കൂട്ടുന്നത്. നമുക്കറിയാം, ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലും
തൃക്കാക്കര തെരഞ്ഞെടുപ്പിലും ഏറ്റവും എളുപ്പത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിച്ചിരുന്നു, അത് വിജയത്തിലേക്ക് നയിച്ചു എന്നൊരു വിലയിരുത്തലും കോൺഗ്രസിന്റെ പക്ഷത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് ഏറ്റവും വേഗത്തിൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള നീക്കവുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥികളെ വേഗം നിശ്ചയിക്കുന്നത് നേട്ടം കൊയ്യാൻ സഹായിക്കും എന്നാണ് വിലയിരുത്തൽ. ഒപ്പം തന്നെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും കോർഡിനേറ്റർമാരെയും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് കോൺഗ്രസിന്റെ മഹാജനസഭ ചേരുകയാണ്. കോൺഗ്രസിന്റെ ഒരു ശക്തി പ്രകടനം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ 100,000+ ആളുകളെ പങ്കെടുപ്പിക്കും എന്നാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. മഹാജനസഭ 1:30 ആരംഭിക്കുക. ശരി, സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം ലോക്സഭാ സീറ്റിൽ ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ഉന്നതാധികാര സമിതി നാളെ തിരുവനന്തപുരത്ത് യോഗം ചേരും. കോൺഗ്രസിന്റെ കൂടി നിർദ്ദേശം പരിഗണിച്ചാണ് ഫ്രാൻസിസ് ജോർജ് എന്ന ഒറ്റപ്പേരിലേക്ക് എത്തിയത്. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് എന്ന ഒറ്റപ്പേരിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇത് പാർട്ടി നേതൃത്വത്തിനിടയിൽ ഇത്തരത്തിലൊരു ആശയവിനിമയം പൂർത്തിയായതായും നമുക്ക് ലഭ്യമാകുന്നുണ്ട് വിവരം. എന്തായാലും ഫ്രാൻസിസ് ജോർജിലേക്ക് എത്തുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ തവണ UDFൽ നിന്നും മത്സരിച്ച് വിജയിച്ച തോമസ് ചാഴികാടനായിരിക്കും ഇത്തവണ LDFൽ വീണ്ടും സ്ഥാനാർത്ഥിയാകുക. അതേ തോമസ് ചാഴികാടനെ തോൽപ്പിക്കുക എന്നുള്ളത് തങ്ങളുടെ കൂടി ആവശ്യമാണെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ സീറ്റ് നഷ്ടപ്പെടുക എന്നത് ചിന്തിക്കാൻ തന്നെ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ മുതിർന്ന സ്ഥാനാർത്ഥികൾ ആരെങ്കിലും മത്സരിക്കണം എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ നിർദ്ദേശം. അവിടെ PJ ജോസഫിനോടും മോഹൻസ് ജോസഫിനോടും മത്സരിക്കുന്നുണ്ടോ എന്ന് കോൺഗ്രസ് ചോദിച്ചിരുന്നു. ഇരുവരും മത്സരിക്കില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് തൊട്ടടുത്ത പേരുകാരനായി ഫ്രാൻസിസ് ജോർജിൻ്റെ പേരിലേക്ക് കോൺഗ്രസ് ഒരു നിർദ്ദേശം വെക്കുകയും ചെയ്യുന്നത്. നിരവധി പേരുണ്ടായിരുന്നു അപ്പുറത്ത് നിന്ന് മത്സരിക്കാൻ. PC തോമസും MP ജോസഫും, കെ മാണിയുടെ മരുമകനായ MP ജോസഫ്, ഒപ്പം തന്നെ സജി മഞ്ഞക്കടമ്പിൽ, പ്രിൻസ് ലൂക്കോസ്, ഇവരുടെയൊക്കെ പേരുകൾ സജീവമായ ചർച്ചയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ PC തോമസ് കഴിഞ്ഞ തവണ NDA സ്ഥാനാർത്ഥി എന്നതാണ് അദ്ദേഹത്തിലുള്ള ഒരു നെഗറ്റീവായി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തവണ വീണ്ടും അദ്ദേഹവുമായി എത്തുമ്പോൾ ഈ മുന്നണി മാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ പ്രചരണത്തിൽ ഉന്നയിക്കാനാകാത്തൊരു സാഹചര്യം വരുമെന്നും കോൺഗ്രസ് കരുതുന്നുണ്ട്. എന്തായാലും മറ്റ് നേതാക്കളെ അപേക്ഷിച്ച് ഒരു മുതിർന്ന നേതാവ് തന്നെ വേണം എന്ന നിർദ്ദേശം വരുമ്പോഴാണ് ഫ്രാൻസിസ് ജോർജ് എന്ന പേരിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എത്തിയിരിക്കുന്നത്. എന്തായാലും നാളെ ഉന്നതാധികാര സമിതി യോഗം തിരുവനന്തപുരത്ത് ചേരും. രാവിലെ UDFന്റെ ഉന്നതാധികാര സമിതിയുണ്ട്. അതിൽ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് എന്ന കാര്യത്തിലൊരു അന്തിമ തീരുമാനമെടുക്കും. തുടർന്ന് വൈകുന്നേരം 5 തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലാണ് ഉന്നതാധികാര സമിതി യോഗം ഉണ്ടാകുക. ഈ യോഗത്തിൽ ചെയർമാൻ PJ ജോസഫിനെ അവിടെ പങ്കെടുക്കുന്ന നേതാക്കൾ സ്ഥാനാർത്ഥി ആരാകണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ നിശ്ചയിക്കുകയും ചെയ്യും, അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്യും. ഇക്കാര്യം കോട്ടയം ജില്ലാ അധ്യക്ഷൻ സജി മഞ്ഞക്കടമ്പിൽ അടക്കമുള്ളവർ News18നോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. കേരള കോൺഗ്രസിന്റെ പാർട്ടി ചെയർമാൻ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി ആരാണോ അദ്ദേഹം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ ഒപ്പം ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ടാവും. എന്തായാലും ഫ്രാൻസിസ് ജോർജിലേക്ക് എത്തുമ്പോൾ നാളെ ഇങ്ങനൊരു ചർച്ച നടക്കുന്നു, PJ ജോസഫിനെ ചുമതലപ്പെടുത്തുന്നു. ഒരുപക്ഷെ മറ്റന്നാൾ തന്നെ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അതായത് ഈ നേതാക്കളെല്ലാം, താല്പര്യം അറിയിച്ച നേതാക്കളെല്ലാം അനുനയിപ്പിക്കണം, അത് നാളെ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിൻ്റെ നിർദ്ദേശവും അവർക്ക് ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെ നിർദ്ദേശം സാധാരണഗതിയിൽ കോൺഗ്രസ് അങ്ങനെ നിർദ്ദേശിക്കുന്നതല്ല, പക്ഷേ ഇത്തവണത്തെ പ്രത്യേക സാഹചര്യം കേരള കോൺഗ്രസ് എമ്മിനെ, അതായത് ഇടതുമുന്നണിയിൽ എത്തി നിൽക്കുന്ന കേരള കോൺഗ്രസ് എമ്മിനെ വെല്ലുവിളിച്ച് തോൽപ്പിക്കുക എന്നുള്ളത് കോട്ടയത്ത്, അത് കോൺഗ്രസിൻ്റെയും UDFന്റെയും ശക്തമായ കോട്ടയാണ് ഈ കോട്ടയം എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആ വിജയം അനിവാര്യമാണെന്ന് ഉള്ളതാണ് കോൺഗ്രസിന് മുന്നിലും ജോസഫ് ഗ്രൂപ്പിന് മുന്നിലുമുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ടുള്ളത്. എന്തായാലും അതൊക്കെ നിൽക്കെയാണ് ഒരുപക്ഷെ നാളെ തന്നെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നത്. മറ്റന്നാൾ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. ജി ശ്രീജിത്ത്, News18, കോട്ടയം. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. Okay then.
അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളുടെ പ്രസംഗം വിവാദത്തിൽ. അയോധ്യയിലെ രാമക്ഷേത്രവും തകർക്കപ്പെട്ട പള്ളിക്ക് പകരം പണികഴിപ്പിക്കാനിരിക്കുന്ന മസ്ജിദും ഒരേപോലെ മതേതരത്വത്തിന്റെ പ്രതീകങ്ങൾ എന്നായിരുന്നു സാദിഖ് അലി തങ്ങൾ പ്രസംഗിച്ചത്. നിലപാട് ചോദ്യം ചെയ്ത് INL രംഗത്തു വന്നു. വിവാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സാദിഖ് അലി തങ്ങൾ ഒഴിഞ്ഞുമാറിയപ്പോൾ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ടടുത്ത ദിവസം മഞ്ചേരിക്ക് സമീപം പുൽപ്പറ്റയിൽ ലീഗ് അധ്യക്ഷൻ നടത്തിയ പ്രസംഗമാണ് വിവാദത്തിലായിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രവും തകർക്കപ്പെട്ട പള്ളിക്ക് സമീപം പണികഴിപ്പിച്ചിരിക്കുന്ന ബാബറി മസ്ജിദും ഒരുപോലെ മതേതരത്വത്തിന്റെ പ്രതീകമാണെന്നായിരുന്നു തങ്ങളുടെ പ്രസംഗം. ഇന്ത്യയിൽ ഏറ്റവും അധികം സെൻസിറ്റീവായ മുസ്ലിങ്ങൾ കേരളത്തിലാണ്. രാമക്ഷേത്രം രാജ്യത്തെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ആവശ്യമായിരുന്നു. അതിൽ നിന്ന് പുറകോട്ട് പോവാൻ ആവില്ലെന്നായിരുന്നു സ്ഥിതി. കോടതി ഉത്തരവ് പ്രകാരം നിർമ്മിച്ചതാണ് രാമക്ഷേത്രം. രാമക്ഷേത്രവും സമീപത്ത് നിർമ്മിക്കുന്ന ഉയർന്നു വരാൻ ഒരുങ്ങുന്ന ബാബറി മസ്ജിദും രാജ്യത്തെ മതേതരത്വത്തിന്റെ പ്രതീകമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ബഹുഭൂരിപക്ഷം ബഹുഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം, അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണല്ലോ. പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അത് ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിലുന്ന ക്ഷേത്രം, കോടതി വിധിയുടെ പശ്ചാത്തലത്തിൻ്റെ നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബറി മസ്ജിദ്, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്. രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ്. നമ്മൾ അതിനെ ഉൾക്കൊള്ളുക. ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന ബാബറി മസ്ജിദ്. അതേസമയം നാട്ടിൽ സംഘർഷം ഒഴിവാക്കാനുള്ള വാക്കുകളായിരുന്നു സാദിഖ് അലി തങ്ങളുടേതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത്. സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർത്തമാനം പറയുമ്പോൾ ആ തീയെ അണയ്ക്കാൻ വേണ്ടിയിട്ടാണ് സാദിഖ് അലി തങ്ങൾ സംസാരിക്കുന്നത്. പ്രസംഗത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളോട് വിശദീകരണം തേടിയെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ല. പ്രസംഗം ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ലെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. അങ്ങനെയൊന്നുമല്ല, ഞങ്ങളത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങളെ പ്രസ്താവന പൂർണ്ണമായി ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തങ്ങൾ അത് വളരെ സവിസ്തരം നടത്തിയ ഒരു പ്രതിപാദനമാണ് പ്രസ്താവനയാണ്. പ്രസംഗത്തെ വിമർശിച്ച് INL നേതാക്കളടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. RSS രാഷ്ട്രീയ ഹിന്ദുത്വമല്ല ഹൈന്ദവ വിശ്വാസികളുടെ ആത്മീയ ഹിന്ദുമതമെന്ന് INL വർക്കിംഗ് പ്രസിഡന്റ് NK അബ്ദുൾ അസീസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. RSS രാമരാജ്യം ഗാന്ധി വിഭാവനം ചെയ്ത രാമരാജ്യമല്ല. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതറിയാത്തവരല്ല കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ. എന്നിട്ടും അണികളെ മണ്ടന്മാരാക്കുന്നത് എന്തിനെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ ചോദിച്ചു. ബുദ്ധവിഹാരമായ ശബരിമല ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണെന്ന് സുന്നി യുവജന സംഘം നേതാവ് ഡോക്ടർ APA അബ്ദുൾ ഹക്കീം അസ്ഹരി. ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാലയങ്ങളാണ് ക്ഷേത്രമായി മാറിയത്. ഭൂമി ഇളക്കി പരിശോധിച്ചാൽ പലതും ലഭിക്കും. പിടിയില്ലാത്ത അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നുവെന്നും മുസ്ലിങ്ങളുടെ ആരാധനാലയമാണെന്നുമൊക്കെ പറഞ്ഞുവരാം. അതുകൊണ്ടാണ് നിലവിലുള്ള ഒരു ആരാധനാലയത്തിന്റെയും 1947 അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ലെന്ന് 1991 പാർലമെന്റ് നിയമം പാസാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്യാൻവാബി മസ്ജിദിന്റെ സ്വഭാവം മാറ്റാൻ കോടതിക്കാവില്ലെന്നും അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. ബുദ്ധവിഹാരമായ ശബരിമല ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണ്. ക്ഷേത്രത്തിന്റെ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ പലതും ലഭിക്കും. ധർമ്മശാലയിലും ധർമ്മടത്തുമടക്കം ബുദ്ധ ജൈന ആരാധനാലയങ്ങളാണ് പിന്നീട് ഹിന്ദു ക്ഷേത്രങ്ങളായി മാറിയത്. ഭൂമി ഇളക്കി പരിശോധിക്കുമ്പോൾ ലഭിക്കുന്നവയിൽ പലതും തങ്ങളുടെ ആരാധനാവസ്തുക്കളാണെന്ന് പലർക്കും തോന്നുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല ഇന്ന് ഹിന്ദുക്കളാണ് ഉപയോഗിക്കുന്നത്. അത് ബുദ്ധവിഹാരമാണ്. ധർമ്മശാല, ധർമ്മടം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ പരിശോധിച്ചാൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാ കേന്ദ്രങ്ങളാണ് പിന്നീട് അമ്പലങ്ങളായി മാറിയത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ അവിടെ അമ്മിയോ അമ്മിക്കുട്ടിയോ അല്ലെങ്കിൽ കലം ചട്ടി പാത്രങ്ങളോ അരിവാളോ
അങ്ങനെ പണ്ട് കാലത്ത് ഉപയോഗിച്ച പലതരത്തിലുള്ള ആയുധങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ കിട്ടും. ചിലതൊക്കെ കാണുമ്പോൾ ചിലരാരാധിക്കുന്ന വസ്തുക്കളെ പോലെ തോന്നും. ഒരു ഉദാഹരണത്തിന്, ഒരു പിടിയില്ലാത്ത അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നു, ഇത് മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ്, അതിൻ്റെ മുകളിൽ വയ്ക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു വരാൻ സാധിക്കും എന്നതുകൊണ്ടാണ് നിലവിലുള്ള ഒരാരാധനാലയവും 1947 അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് 1991 ഒരു നിയമം കൊണ്ടുവന്നത്. രാജ്യത്തെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് 1947 തൽസ്ഥിതി തുടരുന്നതിനാണ് ആരാധനാ സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. ഇതുപ്രകാരം ഗ്യാൻവാപി മറ്റൊരു വിഭാഗത്തിന് നൽകാൻ ആവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്യാൻവാപി മസ്ജിദ് മസ്ജിദിന്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റാൻ കോടതിക്ക് സാധിക്കൂല. അപ്പൊ പിന്നെ അവര് പുതിയൊരു തന്ത്രം എടുത്തുകൊണ്ട് എതിർ വിഭാഗം ശൈവ സമുദായത്തിൽപ്പെട്ട ആളുകൾ വാദിച്ചത്, ഇവിടെ ശിവന്റെ ശിവലിംഗം എന്ന് പറയുന്ന അവരാരാധിക്കുന്ന ഒരു വസ്തു ഉണ്ട്, അതിന്റെ സ്ഥലമാണ്, അപ്പൊ പണ്ട് ഇവിടെ ശൈവരായ ആളുകൾ ആരാധിച്ചിരുന്നു എന്നാണ്. ശൈവരാരാധിച്ചിരുന്ന സ്ഥലമായതുകൊണ്ട് അവർക്ക് കൂടി കൊടുക്കണം. അങ്ങനെ പണ്ട് കാലത്തൊക്കെ ചില സ്ഥലങ്ങളിൽ ബഹുമത ആരാധനകൾ നടന്നിരുന്ന ഇടങ്ങളുണ്ട് എന്ന്. അവിടുത്തെ അതിൻ്റെ ആർക്കിടെക്ചർ നോക്കിയാൽ ഒരു ഇന്ത്യൻ സ്റ്റൈൽ ആർക്കിടെക്ചറാണ്. പക്ഷെ അതിന് മിനാരമുണ്ട്, താഴികക്കുടമുണ്ട്, മെഹ്റാബുണ്ട്, എല്ലാമുണ്ട്. മസ്ജിദാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, കോടതിക്കും പറയാൻ കഴിയുകയും ഇല്ല. അവര് അത് പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പറഞ്ഞിട്ടും ഇല്ല. അപ്പോൾ ഉടമസ്ഥാവകാശം ഒരിക്കലും മാറുന്നില്ല. ഗ്യാൻവാപി വിഷയമടക്കം ഉന്നയിച്ച് രാജ്യത്തെ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്നതിനോ നിരാശപ്പെടുത്തുന്നതിനോ ആർക്കും കഴിയില്ലെന്ന് നേരത്തെ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ മുന്നണി ഒന്നിച്ച് മത്സരിച്ചാലും ഭിന്നിച്ച് മത്സരിച്ചാലും ലക്ഷ്യം BJP തോൽപ്പിക്കുക എന്നതാണെന്ന് അബ്ദുസമദ് സമദാനി MP. ഇന്ത്യ സഖ്യം ശക്തിപ്പെട്ടു വരികയാണ്. രാഹുൽഗാന്ധി പ്രത്യാശിയാണെന്നും വയനാട്ടിൽ രാഹുൽഗാന്ധി മത്സരിച്ചാൽ ഗുണം ചെയ്യുമെന്നും സമദാനി ന്യൂസ് 8 പറഞ്ഞു. പ്രതിപക്ഷങ്ങൾ ഒന്നിക്കുക എന്നതിനേക്കാൾ ഓരോ പ്രതിപക്ഷം ഒന്നിക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ വളരെ സംഘടിതരാണല്ലോ. ഇതിനെതിരെ ഇപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ, പ്രതിപക്ഷങ്ങൾ ഒന്നിച്ച് മത്സരിച്ചാലും അല്ലാതെ മത്സരിച്ചാലും അത് എത്ര കണ്ട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുള്ള അപ്പോൾ മാത്രം വോട്ടിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഒരു പരസ്പര ധാരണ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്കുണ്ടല്ലോ. പിന്നെ ഇന്ത്യാ സഖ്യത്തിന് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്ത്യാ സഖ്യം ശക്തിപ്പെട്ടു വരന്നെയാണ്. അത് തുടങ്ങിയ പോലെയല്ല എന്നുള്ളത്, പല സ്റ്റേറ്റുകളിലും ഒരു സമവായമായി കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യ സഖ്യം ഒരു വലിയ യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളും മുസ്ലിങ്ങൾക്കെതിരാണെന്ന് അബ്ദുൾ സമദ് സമദാനി. എന്നാൽ അത് രാജ്യത്തിന്റെ കാഴ്ചപ്പാടല്ല, ഇന്ത്യൻ ജനതയുടെ ബഹുസ്വര മനസ്സിന് മാറ്റമില്ലെന്നും രാജ്യം കെട്ടിപ്പടുത്തത് എല്ലാവരും ചേർന്നാണെന്നും സമദാനി പറഞ്ഞു. കേന്ദ്ര സർക്കാർ മതത്തെ ദുരുപയോഗം ചെയ്യുകയാണെന്നും അബ്ദുസമദ് സമദാനി MP. രാജ്യം പാസാക്കിയ നിയമത്തെ നോക്കുകുത്തിയാക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ മറച്ചുവെക്കുകയാണ് BJP ലക്ഷ്യമെന്നും ബജറ്റിനെ പോലും രാഷ്ട്രീയ പ്രസ്താവന ആക്കിയെന്നും സമദാനി വിമർശിച്ചു. സാഹിത്യ അക്കാദമിയുടെ നഷ്ടപരിഹാരം വേണ്ടെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. തനിക്ക് വ്യക്തിപരമായി നഷ്ടം നൽകി പരിഹരിക്കാവുന്ന പ്രശ്നമല്ല ഇതെന്നും ചുള്ളിക്കാട് പറഞ്ഞു. ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഡാനി, നഷ്ടപരിഹാരം വേണ്ടെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറയുമ്പോൾ താൻ ഉന്നയിച്ച പ്രശ്നം അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. തീർച്ചയായും അശ്വതി, അത് തന്നെയാണ്. കാരണം താൻ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. സാഹിത്യ അക്കാദമി തനിക്ക് നഷ്ടപരിഹാരം ഇതിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല തനിക്ക് ആവശ്യവും അതായിരുന്നില്ല താൻ ഉദ്ദേശിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ സമൂഹം കവികളോടുള്ള ധാരണ അത്തരം കാര്യങ്ങളിൽ ഒരു കരുതലിൽ വളരെയധികം മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിൽ സർക്കാരും സമൂഹവും എല്ലാം തന്നെ ഇത്തരം സമീപനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അല്ലാതെ തനിക്ക് നഷ്ടപരിഹാരം നൽകി എന്നെ ഒതുക്കുകയല്ല ഇതിൽ വേണ്ടതെന്നാണ് അദ്ദേഹം അയച്ചിരിക്കുന്ന കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതിൽ മിമിക്രിക്കാർക്കും പാട്ടുകാർക്കും നർത്തകർക്കും സീരിയൽ സിനിമാ താരങ്ങൾക്കുമൊക്കെ 10,000,000+ പരിപാടികൾക്ക് പ്രതിഫലമായി സമൂഹം നൽകുന്നതെന്ന് അദ്ദേഹം തന്റെ കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം ഞങ്ങളെപ്പോലുള്ള കവികളോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും എന്റെ അക്കാദമി അനുഭവത്തെ മുൻനിർത്തി വെളിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്നാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇതിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. തനിക്ക് വ്യക്തിപരമായി നഷ്ടപരിഹാരം നൽകി പരിഹരിക്കാവുന്ന വിഷയമല്ല ഇതെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ ഈ അന്താരാഷ്ട്ര സാഹിത്യോത്സവം, അതോടൊപ്പം തന്നെ ഇപ്പോൾ അക്കാദമിയുടെ ഭാരവാഹികൾ നടത്തുന്ന ശ്രമങ്ങൾ, സച്ചിദാനന്ദൻ അടക്കമുള്ളവർ നടത്തുന്ന കഠിന പ്രയത്നങ്ങൾ, ഇതിനെല്ലാം തന്നെ താൻ ആദരിക്കുകയും ചെയ്യുന്നുവെന്ന് ദയവായിച്ച കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആവശ്യമില്ലാതെ തന്നെ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് അതിൽ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അശ്വതി, ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5,785 രൂപ, പവന് 46,280 രൂപ. 18 ക്യാരറ്റ് ഗ്രാം 4,800 രൂപ, പവന് 38,400 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോയ്ക്ക് 77,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.